ഈ വീഡിയോ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എനോൺ ഗ്രാഫിക്സ്. സ്പെഷ്യൽ ആകാൻ ഒരു സ്പെഷ്യൽ 3D ക്രിസ്റ്റൽ ഗിഫ്റ്റ്. ദി പ്രീസ്റ്റ് എന്ന സിനിമ മമ്മൂട്ടിയെ ആകർഷിച്ചത് എന്ത്? മമ്മൂട്ടിയെ ഈ കഥയിലേക്ക് ആകർഷിച്ച വസ്തുത എന്താണെന്ന് ഓരോരുത്തരും ആകാംക്ഷയോടെ ചിന്തിക്കുന്നൊരു വസ്തുതയാണ്. മമ്മൂട്ടിയുടെ ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രം കൂടിയാണ് ദി പ്രീസ്റ്റ്. മമ്മൂട്ടി ഒരു പുരോഹിതനായി എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ചിത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അദ്ദേഹത്തിന്റെ കരിയറിൽ തന്നെ അദ്ദേഹം ആദ്യമായിട്ടാണ് അത്തരത്തിൽ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. അതും ദുരൂഹതകൾ നിറഞ്ഞ ഒരു നവതരംഗ സിനിമകളിലേക്ക് എടുത്തു വയ്ക്കാവുന്ന ഒരു സിനിമയെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു സസ്പെൻസ് ത്രില്ലർ സിനിമയെന്ന് ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ദി പ്രീസ്റ്റ്. മമ്മൂട്ടിയുടെ കഥാപാത്രം തന്നെയാണ് ഈ ചിത്രത്തിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. മറ്റൊരു പ്രത്യേകത മഞ്ജു വാര്യർ എന്ന ലേഡി സൂപ്പർ സ്റ്റാറിന്റെ സാന്നിധ്യമാണ്. മമ്മൂട്ടിയും മഞ്ജു വാര്യരും ആദ്യമായി ഒന്നിക്കുന്ന ഒരു ചിത്രം എന്നുള്ള പ്രത്യേകത കൂടി ദി പ്രീസ്റ്റിനുണ്ട്. നവംബറിൽ ചിത്രീകരണം പൂർത്തിയായ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നടി സാനിയ ഈയപ്പൻ ഈ ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നുമുണ്ട്. ഇപ്പോൾ ഇതാ തന്റെ ഭാഗത്തിന്റെ ഡബ്ബിംഗ് ചെയ്യാനായി റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുകയാണ് നടി. ഡബ്ബിംഗിന്റെ ചില സ്റ്റില്ലുകൾ താരം പങ്കുവെക്കുകയും ഉണ്ടായി. ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ ഒരു പള്ളിയുടെ പശ്ചാത്തലത്തിൽ ഒരു പുരോഹിതനായാണ് മമ്മൂട്ടിയെ കാണിക്കുന്നത്. നവാഗതനായ ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്യുന്ന ദി പ്രീസ്റ്റ് ഒരു മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുത്താവുന്ന ഒരു ചിത്രം കൂടിയാണ്. മഞ്ജു വാര്യർ, നിഖില വിമൽ, സാനിയ ഈയപ്പൻ, ബേബി മോണിക്ക, ജഗദീഷ്, രമേശ് പിഷാരടി, അമേയ മാത്യു, വെങ്കടേഷ്, ടോണി ലൂക്ക് തുടങ്ങിയവരാണ് ഈ ചിത്രത്തിൽ അണിനിരക്കുന്ന താരങ്ങൾ. അതുകൊണ്ട് തന്നെ ഇതൊരു വമ്പൻ താരനിരയുള്ള സിനിമ കൂടിയാണ്. അഖിൽ ജോർജ് DOP ഷമീർ മുഹമ്മദ് എഡിറ്റിംഗും നിർവഹിക്കുന്ന ചിത്രത്തിൽ സംഗീതം കൈകാര്യം ചെയ്തിരിക്കുന്നത് രാഹുൽ രാജാണ്. ആൻഡോ ജോസഫ്, ബി ഉണ്ണികൃഷ്ണൻ, VN ബാബു എന്നിവർ ചേർന്ന് സംയുക്തമായാണ് ഈ ചിത്രം ഒരുക്കുന്നത്. മമ്മൂട്ടിക്ക് ഈ കഥാപാത്രം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയായി നിലനിൽക്കുന്നത്. മമ്മൂട്ടിയെ ദി പ്രീസ്റ്റ് എന്ന സിനിമയിലേക്ക് ഏറ്റവും ആകർഷിച്ചത് ഈ ഒരു പ്രത്യേകത തന്നെയാണ്. മമ്മൂട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളുടെ ലിസ്റ്റിലേക്ക് പെടുത്താൻ സാധ്യതയുള്ള ഒരു ചിത്രമായിട്ട് കൂടിയാണ് ദി പ്രീസ്റ്റ് എന്ന ചിത്രത്തെയും അതിലെ കഥാപാത്രത്തെയും കാണുന്നത്. മമ്മൂട്ടി ഈ കഥയിൽ വലിയ ആകർഷണീയത തോന്നിയത് കൊണ്ട് തന്നെയാണ് ഈ ചിത്രത്തിലേക്ക് പ്രത്യേകമായിട്ട് അദ്ദേഹത്തിന്റെ ശ്രദ്ധ പതിക്കുകയും മറ്റു ചിത്രങ്ങളെല്ലാം മാറ്റിവെച്ച് ഒരു നവാഗതനായ സംവിധായകന്റെ ചിത്രമായിട്ട് കൂടി ദി പ്രീസ്റ്റ് എന്ന സിനിമയ്ക്ക് വേണ്ടി കൈകോർക്കുന്നത്. മമ്മൂട്ടി എന്നും നവാഗതരെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഒരു നടൻ കൂടിയാണ്. ഒരു പക്ഷേ മലയാളത്തിലെ ഏക നടൻ കൂടിയാണ് എന്ന് പറയുന്നതായിരിക്കും വസ്തുതകളും വാസ്തവവും. ഏതായാലും മമ്മൂട്ടിയുടെ ഈ മിസ്റ്ററി ത്രില്ലർ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ആരാധകരെല്ലാവരും, ഒപ്പം തന്നെ അങ്കമാലി ഡയറിയും. കാരണം മറ്റൊന്നുമല്ല, മമ്മൂക്ക ആദ്യമായിട്ട് അതും ഒരു കപ്പൂച്ചൻ വൈദികനായി എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ചിത്രത്തിന്റെ വലിയ ആകർഷണീയതകൾ ഒന്ന്. അതുതന്നെയാണ് മമ്മൂട്ടിയെ ആകർഷിച്ച കാര്യവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും വലിയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തണമെന്ന് വിനീതമായി ഓർമ്മിപ്പിക്കുകയാണ്. മാത്രമല്ല, ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ ഈ ചാനൽ കൂടി നിങ്ങളൊന്ന് പരിഗണിക്കണം എന്ന് തന്നെയാണ് പ്രത്യേകമായി പറയുന്നത്. ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇതുവരെ ശ്രമിക്കാത്ത വ്യക്തികളുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അതുകൂടി ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നോട്ടിഫിക്കേഷനായി ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാതെ വരെ എല്ലാവർക്കും ബൈ ബൈ.